ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാത്സല്യമുള്ളവരെ അവിടുന്ന് കൽപ്പിച്ചരുളി ചെയ്തു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കഷ്ടതകളെയും രോഗങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ അസാധ്യമാണ്. നാം ജീവിതത്തിൽ എന്ത് തന്നെ ആർജിച്ചാലും, എന്ത് തന്നെ നേടിയാലും, എത്ര തന്നെ അധികാരമുണ്ടായാലും, സ്വാധീനമുണ്ടായാലും, ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, സാമ്പത്തിക ഭദ്രതയുണ്ടായാലും, ഇതിനുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ലെന്ന് കൊറോണ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചു. പലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ ഇന്ന് നടക്കുന്നതായ ആ സംഘർഷങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഇതിനൊന്നും യാതൊരു വിലയുമില്ല. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ ഏറ്റവും കരുണീയമായിട്ടുള്ളത് ദൈവത്തോട് ചേർന്ന് ജീവിക്കും. ഓർക്കാവുമായെ സംബന്ധിച്ച് അദ്ദേഹം ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. അദ്ദേഹം ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ വേണ്ട എന്ന് വെച്ച് ഒരു മരത്തിന്റെ മുകളിൽ താൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു, അനേകരുടെ മധ്യസ്ഥനായി തീർന്നു. നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാക്കന്മാരൊക്കെയും അവരുടെ വഴികളെ പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ തലമുറകളെ ദേവാലയമുള്ളവരായി, പള്ളിയും പട്ടക്കാരും ആരാധനയും കൂതാശകളും ഉള്ളവരായി വളർത്തി. അതുകൊണ്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് നാമും നമ്മുടെ തലമുറയും വളർന്നു. എന്നാൽ ഈ കാലഘട്ടം ദൈവത്തെ അറിയാത്ത തലമുറ വളർന്നു വരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ദൂഷ്യ വഴികൾക്കും വിധേയപ്പെട്ട അടിമകളായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ മോർക്കവുമായ പോലുള്ള പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അവർ ദൈവത്തോട് ചേർന്ന വഴികളെ കുറിച്ച് നാം പഠിക്കുകയും ഈ പെരുന്നാൾ കൊണ്ടാടുകയും ഈ ദേശം മുഴുവൻ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുമ്പോൾ പൈശാചിക ശക്തികൾ വിറയ്ക്കുകയും അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോവുകയും ദേശം ദൈവത്താൽ ആ പരിശുദ്ധന്റെ മധ്യസ്ഥ മുഖാന്തരമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. വാത്സല്യമുള്ളവരെ, എബ്രായ ലേഖനത്തിൽ ഭാഗ്യവാനായ പൗരോഹനേ